നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്തൊക്കെ പ്രോബ്ലംസുകളുണ്ട് എന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നമുക്കൊരു ആപ്പും വേണ്ട, നമ്മുടെ മൊബൈൽ ഫോണിലെ ചില സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ സെറ്റിംഗ്സ് അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ഏറ്റവും മുകളിൽ റാം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ റാം എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ റാം എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോൺ എത്ര റാം ആണെന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നമുക്കൊരു ആൻഡ്രോയിഡ് വേർഷൻ എന്ന് കാണാം. കുറച്ചും കൂടെ താഴോട്ട് വന്നാൽ നമുക്കിവിടെ കേണൽ വേർഷൻ എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ഇതുപോലെ ഒരു 7 തവണ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഒരുപാട് ഫീച്ചറുകളുണ്ട്, നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള എല്ലാ ഫീച്ചറുകളും ഇതിനകത്തുണ്ട്. ഏകദേശം 34 ഫീച്ചറുകൾ ഇതിനകത്തുണ്ട്. ഒന്നാമത്തെ നമുക്ക് ചെക്ക് വേർഷൻ ഇൻഫോ ആണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ IMEI നമ്പർ ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ സെക്യൂരിറ്റി പാച്ച് ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് ലഭ്യമാകും. രണ്ടാമത്തെ സിം കാർഡാണ്. സിം കാർഡ് 2 സിം കാർഡ് വർക്കിംഗ് ആണോ, 2 സിം കാർഡ് ഇപ്പം നിലവിലുണ്ടോ എന്നൊക്കെ കാണാൻ സാധിക്കും. ഇതിലിപ്പോൾ 1 സിം കാർഡ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, കാർഡ് റെഡി എന്നുള്ളത് 1 മാത്രമാണ്. രണ്ടാമത്തെ ഞാൻ സിം കാർഡ് ഇട്ടിട്ടില്ല. അതുപോലെ കീബോർഡ് ടെക്സ്റ്റ്, കീബോർഡ് ടെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വോളിയൂം അപ്പും ഡൗൺ ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ നമുക്കിതിൻ്റെ കറക്റ്റ് ചെക്കപ്പ് ഇത് ഈ ഒരു മൊബൈൽ ഫോണിൽ തന്നെ ചെയ്തു തരും. ഉദാഹരണത്തിന് ഞാനിവിടെ വോളിയൂം അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്, കാണാൻ സാധ്യത. ഇനി വോളിയൂം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്, കളർ മാറുന്നത് കാണാൻ സാധിക്കും. ഇനി പവർ ഡൗൺ അപ്പും ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ഞാൻ പവർ ഡൗൺ അപ്പും ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എല്ലാം ഗ്രീനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിച്ചുകൾക്കൊന്നും, അതായത് ഈ കീകൾക്കൊന്നും ഒരു പ്രശ്നമില്ല എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വൈബ്രേഷൻ ടെസ്റ്റ് ഉണ്ട്, മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ആകുന്നത് കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ എനിക്കിവിടെ അറിയുന്നുണ്ട് മൊബൈൽ വൈബ്രേറ്റ് ആകുന്നത്. നമുക്ക് ഇൻ്റർവൽ വൈബ്രേറ്റും കണ്ടിന്യൂ വൈബ്രേറ്റും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെഡ് മാർക്കിലേക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ലൈറ്റ് എങ്ങനെയാണെന്നുള്ളത് ഓൺ ഓഫ് ഉണ്ട്, ബാക്ക് ലൈറ്റും ഫസ്റ്റ് ലൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ടച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എവിടെയെങ്കിലും ടച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ കളർ ചേഞ്ച് നടക്കില്ല. ഇതാ ഇതുപോലെയാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ടച്ചിന് ഒരു പ്രോബ്ലം ഇല്ലയെന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ 4 സൈഡും ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ ഈ കളർ വരില്ല. അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടച്ച് സ്ക്രീനിൽ എവിടെയെങ്കിലുമൊക്കെ വൈബ്രേറ്റ് കളർ ചേഞ്ച് ഉള്ളത് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒറ്റ കളറിലാണ് കാണുന്നത്, കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ടച്ച് നിന്നില്ലാതെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്പീക്കർ സൗണ്ട് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 1 8 1 8 ഞാനിത് പൂർത്തിയാകുന്നതുവരെ സമയം എടുക്കുന്നില്ല, ഒരുപാട് സമയം എടുക്കും. ഇതെല്ലാം നമ്മൾ സ്പീക്കർ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും, മൈക്ക് നമ്മുടെ മെയിൻ മൈക്കും ടോപ്പ് മൈക്കും സെറ്റ് ചെയ്യാൻ, ഹെഡ്സെറ്റ് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഹെഡ്സെറ്റ് ചെക്കപ്പ് ചെയ്യാം, FM റേഡിയോ, പ്രോക്സിമിറ്റി സെൻസർ, വൈഫൈ സ്കാനിങ്, വൈഫൈ അഡ്രസ്, ബ്ലൂടൂത്ത് തുടങ്ങി നമ്മുടെ മൊബൈൽ ഫോണിൽ ആവശ്യമുള്ള എല്ലാ ഫിംഗർ പ്രിൻ്റ്, ബാറ്ററി ഇൻഡിക്കേറ്റർ തുടങ്ങി എല്ലാ ഡീറ്റെയിൽസ് ഇതിനകത്ത് ലഭ്യമാകും. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ട് ഇത് കാണാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആണ്, ഒരു ആപ്പും വേണ്ട, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ഈ സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ള സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.